കമ്മിറ്റി പടം കഴിഞ്ഞ് എനിക്ക് കുറച്ച് വിളികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ബെറ്റർ അല്ലെങ്കിൽ വിശ്വസിക്കാം എന്ന് ഉള്ള ഒരു കോൾ വന്നത് അനീഷ് അൻവർ അനീഷ് ഖാൻ്റെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല മറ്റുള്ളവരൊന്നും കൊള്ളില്ല എന്നല്ല, എനിക്കറിയില്ല, നമുക്ക് ഒരു ആക്ടർക്ക് ഡയറക്ടർ ഓഡിഷൻ ചെയ്യാൻ പറ്റില്ല. അവർ ചെയ്തിട്ടുള്ള നേരത്തെ സിനിമകൾ കണ്ടേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് സിനിമ സംവിധായകൻ്റെയാണ്. ചെന്ന് കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് പറയുന്നു അത് 100% വിശ്വസിക്കുക ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അനീഷ് അൻവർ സാറ് ചെയ്തിട്ടുള്ള സക്രിയയുടെ ഗർഭിണികൾ കണ്ടു. കണ്ടിട്ട് ഞാൻ ഉറപ്പിച്ചു എന്തായാലും നമ്മളെ 100% അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാം. എന്താ നമ്മളെ കൃത്യമായിട്ട് ഏത് രീതിയിലാണ് ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോയി. കഥ മുഴുവനൊന്നും പറഞ്ഞില്ല, എൻ്റെ ക്യാരക്ടറിൻ്റെ ട്രാവലിംഗ് കഥ നടക്കുന്ന ഒരു ചെറിയ ചെറിയ ത്രെഡും കാര്യങ്ങളും പറഞ്ഞു. പറയുമ്പോൾ ഉണ്ടാവുന്ന കോൺഫിഡൻറ്റ് ഈ സിനിമ എന്താവണം എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹം അന്ന് കണ്ടത് ഇന്നും വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് രാജീവ് ഏട്ടൻ ആണ് എനിക്ക് ഏറ്റവും എൻ്റെ ഭാഗ്യം. ഏറ്റവും നല്ല ഡയറക്ടർ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് എന്ന് ഇന്ന് സംസാരിക്കപ്പെടുന്ന സംവിധായകനാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്നത് അനീഷ് ഖാനാണ്. അനീഷ് ഖാനെ അത്രയും തന്നെ ഒട്ടും കുറവില്ലാതെ തന്നെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ നന്നായി വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും അഭിനയിക്കാനുള്ള ഒരു സ്ട്രെങ്ത് അനീഷേട്ടൻ തന്നെ ആയിരുന്നു. പുള്ളിയുടെ ആ ഒരു നമ്മളിലുള്ള കോൺഫിഡൻസും ദ വേ ഹീ ട്രീറ്റഡ് അസ് ഇതൊക്കെ തന്നെ ആയിരുന്നു. അനീഷ് ആർക്കും ഒരു എന്താ ഒരു ഡിഫിക്കൾട്ട് പൊസിഷൻ കൊടുത്തിട്ടില്ല ഇതുവരെ. എല്ലാവർക്കും ഒരു ഈസ് ആയിരുന്നു ആ ഒരു ക്യാരക്ടർ കിട്ടാനും അവർക്ക് എങ്ങനെ അത് അഭിനയിക്കണം ആ ഒരു ഡയറക്ഷൻ ആ ഒരു വിഷൻ അനീഷ് സാറിന് നന്നായിട്ടുണ്ടായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സിനെ പറ്റി. പക്ഷെ ആരോടായാലും അനീഷന് അത് ആ ഒരു സീൻ നന്നായിട്ട് കിട്ടിയില്ലെങ്കിലും ആരോടും പറഞ്ഞിട്ടില്ല നീ കാണുക അല്ലെങ്കിൽ ഈ ഷോട്ട് ഇങ്ങനെ അഭിനയിക്കാത്തത് കൊണ്ടാ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ എല്ലാവരോടും ആയാലും അനീസർ ഒരു ആ ഇനിയും നമുക്ക് എടുക്കാം കുഴപ്പമില്ല വെരി പേഷ്യൻ്റ് ആണ് ആ ഒരു വാച്ച് ഒരു ഡാക്ടറിൽ. അതും ആർട്ടിസ്റ്റ് നമ്മളെ ന്യൂ ബീസിലൂടെ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലാണ് നമുക്കും പിന്നെ ഒരു ഓഫ് ഓഡ് ഫീൽ വരത്തില്ല. ഇറ്റ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ ഇറ്റ് ഇസ് വെരി സ്പെഷ്യൽ ടു ബി ഫ്രാങ്ക്. എന്നെ അനീഷ്ക വിളിച്ച ഭയങ്കര കോമഡി ആയിരുന്നു. ഒരു ദിവസം രാവിലെ എണീറ്റിങ് ഇതുപോലെ അന്ന് പോണ്ട റെക്കോർഡിങ്സ് ക്രിസ്റ്റിൻ ഡിവോഷനിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, രഞ്ജിനി എൻ്റെ പേര് അനീഷ് അൻവർ ആണ്, ഞാനൊരു സിനിമാ സംവിധായകനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് ടെക്നിക്കൽ ക്രൂവിനെ എനിക്ക് ഭയങ്കര മെമ്മറി ഭയങ്കര മോശമാണ് എൻ്റെ. മാത്രമല്ല ടെക്നിക്കൽ ക്രൂവിൻ്റെ പേര് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ സിനിമയിൽ പാട്ട് പാടുന്നവരാണ്. അപ്പം അതിൻ്റെ ആൾക്കാരെ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടുമ്പോഴത്തേക്കും ഞാൻ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ ഒന്നും സോറി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പുള്ളി ഒഫൻഡ് ഒട്ടും ആയില്ല. സാധാരണ ചിലവർക്ക് ഇഷ്ടാവില്ല, ഓ ഇവളാരാണ് എന്നെ അറിയില്ല എന്നുള്ള രീതിയിലുള്ള, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അനീഷ്ക പറഞ്ഞു ഞാൻ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്, ഞാൻ സക്രിയയുടെ ഗർഭിണികളുടെ ഡയറക്ടറാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഐ എം റിയലി സോറി എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഒരു ത്രെഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നില്ല, കാരണം ഈ പാട്ട് പാടാൻ പോകുന്ന എന്നോട് എന്തിനാണ് ഇത് മുഴുവൻ പറയണമെന്നുള്ളൊരു ഫീലിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവസാനമാണ് പറഞ്ഞത് രഞ്ജിനി അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ചെയ്യണം, രഞ്ജിനി ചെയ്ത് കഴിഞ്ഞാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത്രയും ഗ്ലൂമി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ എന്നെ കണ്ടിട്ടുണ്ടോ നേരിട്ട് എന്ന് ചോദിച്ചു. എനിക്ക് അറിയില്ലായിരുന്നു എന്നെ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ കണ്ടിട്ടുണ്ട് രഞ്ജിനി. ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും മോഹം വീർപ്പിച്ച് എവിടെയെങ്കിലും ഇരിക്കണം കണ്ടിട്ടുണ്ടോ, ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം, എന്ത് പ്രശ്നം വന്നാലും അങ്ങനത്തെ ഒരു 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 ക്യാരക്ടറാണ് ഞാൻ, പുറത്ത് ആരും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല പക്ഷേ രഞ്ജിനിക്ക് ചെയ്യാൻ പറ്റും, തട്ടോട്ടിട്ടൊരു ഫോട്ടോ അയക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ തട്ടോട്ടിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു. അപ്പോൾ തന്നെ ആൾക്ക് ഇഷ്ടമായി. നെക്സ്റ്റ് ഡേ ആൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ആയത്. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ചെറിയ റോളാണെങ്കിലും ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ഓർത്ത് വെക്കും എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തു. അടുത്ത ദിവസം കോസ്റ്റ്യൂമേഴ്സൊക്കെ വന്നു. അങ്ങനെയാണ് ഞാൻ സെറ്റിലെത്തുന്നത്. എത്തിക്കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. പക്ഷേ അനീഷ്ക ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഒരുപാട് ഡയലോഗൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ കുറച്ച് അഭിനയിക്കാനുള്ള രണ്ട് മൂന്ന് സീൻസ് ഉണ്ട്. അതിലാണെങ്കിൽ അനീഷ്ക വന്ന് ബ്രീഫ് ചെയ്തിട്ട് പോകണം കണ്ടിട്ട് ഞാനൊന്ന് ഞെട്ടി. കാരണം അധികം ഒന്നും പറയുന്നില്ല. രഞ്ജിനി അപ്പോൾ ഇങ്ങനെ ഭയങ്കര സങ്കടമാണ്. അവിടുന്ന് ഇങ്ങനെ പോയി എൻ്റെ ഫസ്റ്റ് ഷോട്ടും രഞ്ജിനിയുമായിട്ടായിരുന്നു. മറ്റേ ഞാൻ ആ വീട്ടിലോട്ട് കയറി വരുന്ന ഷാനാസിക്ക വരുമ്പോൾ ഉള്ളത് അത് എല്ലാം കൂടെ എൻ്റെയും ഒരു ആദ്യത്തെ ഷോട്ട് എൻ്റെയും വെരി ഗുഡ് മെമ്മറി ആയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഇത് എൻ്റെ ഫസ്റ്റ് ഷോട്ട് അല്ലായിരുന്നു. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അദ്ദേഹം അധികം ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇമോഷണലി
ആക്ട് ചെയ്ത് ഫലിപ്പിക്കേണ്ട ഒരു റോളായിരുന്നു. ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ലാണ്ട് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ അനീഷ്ക രണ്ട് സെക്കൻഡ് പോലും എടുത്തിട്ടില്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അവിടെ നിന്ന് പോയും കഴിഞ്ഞു. ഞാൻ എന്നിട്ട് ഇങ്ങനെ നിൽക്കുക, ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ സനക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട്? ലക്കി കാര്യമാണ് ഈ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ല. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ഗോ ലക്കി ക്യാരക്ടറാണ്. ഷീസ് ഓൾവേസ് സ്മൈലിംഗ്. ഈ കത്ത് എന്നെ പറയാണ്ടേയും ഒരു ലബാണ് ഞങ്ങൾക്ക് കുറച്ചുള്ളത്. അപ്പൊ കത്ത് കൊടുക്കാൻ തരാൻ വരും, ഞാൻ ജാടയിട്ട് നിൽക്കും. ഇതൊക്കെ ഞാൻ ലൈഫിൽ ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. എനിക്ക് സത്യമായിട്ട് അഭിനയിക്കുന്ന പോലെ തോന്നുന്നില്ല. അല്ല, അതും ഇറ്റ് വാസ് വെരി ഈസി, ഇറ്റ് വാസ് കംഫർട്ടബിൾ. എനിക്കൊരു എനിക്കൊരു സിനിമയിൽ അഭിനയിച്ച ഫീലിംഗ് കിട്ടിയിട്ടില്ല ഈ സിനിമ ചെയ്തിട്ട്. ഞാൻ എനിക്ക് നല്ലോണം, ഞാൻ സാധാരണ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ നല്ലോണം ഡ്രസ് ചെയ്ത് എന്റെ ഡ്രസ്സിംഗിൽ വെറുതെ റോട്ടിൽ കൂടെ നടക്കുമ്പോ കണ്ടു കഴിഞ്ഞാൽ പോലും മനസ്സിലാവില്ല ആമാരി കോലത്തിൽ നടക്കണം ഞാൻ. പക്ഷെ നാലാളുടെ മുമ്പിൽ വരുമ്പോ ഞാൻ നല്ലോണം ഡ്രസ് ചെയ്തൊക്കെ ചെയ്യുന്നത്. ഇതിൽ എനിക്ക് മേക്കപ്പ് ഇടാനുള്ള ഒരു അവസരം പോലും തന്നിട്ടില്ല. എന്നെ കറുപ്പിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കി, എന്നെ മറ്റേ സീനിലൊക്കെ കറുപ്പിച്ചു. അത് മണിയെ മണി മണിക്കിട്ട് വെച്ചാണോ? സ്വന്തം കോൾ അടിച്ചാണ്. പക്ഷേ എന്നെയും കറുപ്പിച്ചു. അപ്പൊ ഇത്രയും നേരം ഞങ്ങൾ കുറെ ബഹളമൊക്കെ വെച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ നിങ്ങൾക്ക് അറിയാം ഇതൊരു സീരിയസ് മൂവി അല്ല, ഇത് റൊമാൻറ്റിക് കോമഡിയാണ് ബഷീറിന്റെ പ്രേമലേഖനം. അപ്പോ എല്ലാരും കുടുംബമായിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഡെഫിനറ്റ്ലി ഒരു മൂവിയാണ്. അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ തന്നെ പോയി ഈ സിനിമ കാണണം. ഇതിന്റെ ഡയറക്ടറെ എന്താ പറയാ, ക്യാമറമാൻ എല്ലാവരും ഒരുപാടധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഇത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സിനിമ തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് ബഷീറിന്റെ പ്രേമലേഖനം കാണണം. കാണുക. എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസകൾ ഓണമായിട്ടില്ല.